നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന സമയത്ത് നിരവധി ലൈംഗിക വിവാദങ്ങളിൽപ്പെട്ട വ്യക്തിയാണ് ബിൽ ക്ലിന്റൺ. മോണിക്ക ലെവിൻസ്കി എന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ വരുന്ന ആരോപണങ്ങൾ ബിൽ ക്ലിന്റൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കിയ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ വീണ്ടും ബിൽ ക്ലിന്റൺ നിറയുകയാണ്. അദ്ദേഹം ഒരു ബാലപീഡകനായിരുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ പെൺകുട്ടികളെ അദ്ദേഹം ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഇത് സംബന്ധിച്ച് ഒരു ഉറപ്പ് ഇനിയും വന്നിട്ടില്ല എങ്കിൽ പോലും സാഹചര്യ തെളിവുകൾ ബിൽ ക്ലിന്റന് എതിരാണ്. ഈയിടെ പിടിയിലായ ബാലപീഡകനായ ജെഫ്രി എപ്സ്റ്റീനിൻ്റെ സുഹൃത്തുക്കളുടെ പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. ഈ പട്ടികയിൽ ബിൽ ക്ലിന്റൻ്റെ പേരുമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർന്നില്ല, അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പേരും ഈ പട്ടികയിലുണ്ട്. ഏതാണ്ട് 1000 പേജ് വരുന്ന രേഖകളാണ് ഇത് സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്നത്. ഈ എപ്സ്റ്റീൻ്റെ സഹായിയും ഇപ്പോൾ ജയിൽവാസം അനുഭവിക്കുന്ന ആളുമായ ഗിസ്ലൈൻ മാക്സ്വെലിനെതിരായ ഒരു മാനനഷ്ട കേസിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം രേഖകൾ സമർപ്പിച്ചിട്ടുള്ളത്. ബിൽ ക്ലിന്റൺ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ എപ്സ്റ്റീൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ഇത്തരത്തിൽ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ആളാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ഈ വൻ പദവിയിലിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റൊക്കെ പോലുള്ള പദവിയിലിരിക്കുന്ന സുഹൃത്തുക്കളൊക്കെ തന്നെ ഇയാളുടെ ഇത്തരത്തിലുള്ള ഈ ആനുകൂല്യങ്ങൾ പറ്റിയിരിക്കാം എന്നുള്ള സംശയം ഇപ്പോൾ അമേരിക്കയിൽ വ്യാപകമാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ വലിയ പദവിയിലിരിക്കുന്ന ആളുകളെ ഇത്തരത്തിലുള്ള അവരുടെ ദൗർബല്യങ്ങൾ മുതലെടുത്ത് സ്വന്തം കാര്യം കാണാൻ നടക്കുന്ന ഒരുപാട് ആളുകൾ എക്കാലത്തും ലോകത്ത് എവിടെയുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണോ എപ്സ്റ്റീൻ എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കുന്നത്. മാത്രവുമല്ല, ഇയാളുടെ സ്വകാര്യ ജെറ്റ് വിമാനത്തിൽ 3-4 തവണ ബിൽ ക്ലിന്റൺ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയായിരുന്നു യാത്ര ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എങ്കിൽ പോലും ബിൽ ക്ലിന്റൺ ശരിക്കും ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതിൻ്റെ മറ്റൊരു കാരണം, അദ്ദേഹം പ്രസിഡന്റായിരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നിരുന്ന നിരവധി ലൈംഗിക ആരോപണങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹം ഒരു ബാലപീഡകനായിരുന്നോ എന്നും സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോൾ ഈ രേഖകളുടെ ഭാഗമായി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഒന്ന്, ഈ ബിൽ ക്ലിന്റനെ കഴുത്തിൽ മസാജ് ചെയ്യുന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ ചിത്രമാണ്. മാത്രമല്ല, അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിലുള്ള നിരവധി പെൺകുട്ടികളുമായി നിൽക്കുന്ന ചിത്രങ്ങൾ ഒരുപാടെണ്ണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഒരുപക്ഷെ അതൊക്കെ തന്നെ ഈ എപ്സ്റ്റീന്റെ അയാൾ ഏർപ്പാടാക്കി കൊടുത്ത പെൺകുട്ടികളാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, എപ്സ്റ്റീന്റെ അടുത്തൊരു സഹായി പറയുന്നത് ബിൽ ക്ലിന്റന് ചെറിയ പെൺകുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു, അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ബിൽ ക്ലിന്റൺ താല്പര്യം കാണിച്ചിരുന്ന ആളാണ് എന്നാണ്. അതേസമയം അവരാരും തന്നെ ബിൽ ക്ലിന്റൺ അവരെ പീഡിപ്പിച്ചതായി പറയുന്നില്ല. അതല്ലെങ്കിൽ എപ്സ്റ്റീനുമായി ബിൽ ക്ലിന്റന് എന്തായിരുന്നു അവരുടെ ബന്ധം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ. ഇയാളെപ്പോലെ ഒരു അല്പം കുപ്രസിദ്ധി അന്നേ നേടിയിട്ടുള്ള ഒരു വ്യക്തി വൈറ്റ് ഹൗസിൽ നിരവധി തവണ ഇയാൾ കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ബിൽ ക്ലിന്റനും ഇതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായ മട്ടാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ബിൽ ക്ലിന്റൺ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹില്ലരി ക്ലിന്റനുമൊത്ത് മെക്സിക്കോയിലായിരുന്നു എന്നുള്ള സംബന്ധിച്ച് ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ തെരുവുകളിൽ ഭാര്യയും അവിടുത്തെ ചില സുഹൃത്തുക്കളുമൊത്ത് ചുറ്റി നടക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ചൊന്നും തന്നെ അദ്ദേഹം വലിയ ബോധവാനല്ല എന്ന രീതിയിലാണ് അവിടുത്തെ മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ അമേരിക്കയെ പോലുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ച് അതിന് പ്രസിഡൻ്റാണെങ്കിലും ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ വരുമ്പോൾ അത് അവരെ ഗുരുതരമായി തന്നെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, ഇതിൽ പേര് പരാമർശിക്കുന്നവരൊക്കെ തന്നെ വലിയ പ്രമുഖരാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ബിൽ ക്ലിന്റനാകട്ടെ ഇപ്പോൾ അദ്ദേഹം പൊതു ജീവിതത്തിൽ നിന്ന് ഏതാണ്ട് തീർത്തും വിരമിച്ച മട്ടാണ്. അദ്ദേഹം കുടുംബവുമൊത്ത് അദ്ദേഹത്തിൻ്റെ സമയം ചെലവഴിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി ബിൽ ക്ലിന്റന് ഈ ഒരു ആരോപണം വന്നാൽ അദ്ദേഹത്തെ അത്തരത്തിൽ ഗുരുതരമായി ബാധിക്കുകയില്ല. എങ്കിൽ പോലും ഇത്തരത്തിൽ കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ചിരുന്ന ഒരാളാണ് എന്നുള്ളത് ബിൽ ക്ലിന്റനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സമൂഹ മധ്യത്തിൽ വീണ്ടും അവമതിപ്പ് കൂട്ടാനേ സഹായിക്കുകയുള്ളൂ. നിരവധി പ്രമുഖരുടെ പേരുകളാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. പ്രമുഖരുടെ പട്ടികയിൽ ഇവരാണുള്ളത്: ആൻഡ്രോ രാജകുമാരൻ, ഡൊണാൾഡ് ട്രംപ്, അൽഗോർ കെവിൻ സ്പേസി, സ്റ്റീഫൻ ഹോക്കിംഗ്, കൂടാതെ സൂപ്പർ മോഡൽ നയോമി കാമ്പൽ, പ്രമുഖ നടനായ ലിയോനാർഡോ ഡി കാപ്രിയോ, കാമറൂൺ ഡൈസ്, ബ്രൂസ് വില്ലിസ്, ഇങ്ങനെ നിരവധി പേരുകൾ. ഇതിൽ ഭാവിയിൽ അപകടത്തിന് സാധ്യതയുള്ളത് ഒരാൾ ഡൊണാൾഡ് ട്രംപാണ്.
അദ്ദേഹം വീണ്ടും അമേരിക്കൻ പ്രസിഡൻ്റാവാൻ ശ്രമിക്കുന്നുണ്ട്. ചില സംസ്ഥാനങ്ങൾ അദ്ദേഹത്തിൻ്റെ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു തവണ കൂടി അമേരിക്കൻ പ്രസിഡൻ്റാവാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾക്ക് ഒരുപക്ഷേ ഈ ലിസ്റ്റിൽ പേര് വന്നത് ദോഷം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.